എക്സിബിഷൻ കാണാൻ ഹീറോയിൻ ജീജുവിനെ മാത്രമല്ല ബാക്കി ഫ്രണ്ട്സിനെയും വിളിച്ചിട്ടുണ്ടായി. ഷിയാങ് യുമിന് അവിടെ ഇരുന്നും തല്ലൊടിക്കുന്നുണ്ടാവും. എല്ലാവരും ആകെ മൂഡ് ഓഫ് ആയിരിക്കുന്നത് കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയാണ് ഹീറോ. സ്റ്റാർട്ടപ്പിന് വേണ്ടി തുടങ്ങിയ നമ്മുടെ ടീം ഡിസ്ബാൻഡ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു എന്നുള്ള ജീജുന്റെ ഡിസിഷൻ കേട്ട് എല്ലാവരും ഒരു നിമിഷം സൈലന്റ് ആവും. ആ മെഡിക്കൽ ബാൻഡ് എന്റെ മാത്രം ഡ്രീം ആയിരുന്നു. അതിനുവേണ്ടി നിങ്ങളുടെയും കുറെ സമയം പോയെന്നും ബുദ്ധിമുട്ടായെന്നും തോന്നിയതുകൊണ്ടാണ് സ്റ്റാർട്ടപ്പ് ടീം വേണ്ടാന്നേ വെച്ചിട്ടുള്ളൂ എന്ന് വെച്ച് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ ആയിരിക്കുന്നു പറയണവൻ. തിരിച്ചു വരുന്ന വഴി നന്നായി ആലോചിച്ചിട്ടാണ് അവരോട് അങ്ങനെ പറഞ്ഞതെന്ന് ലീൻ ചോദിക്കുന്നുണ്ട്. ഇന്നേരം ആരൊക്കെ കൂടെ ഇല്ലെങ്കിലും നീ ഉണ്ടായാ മതി. ഇതതിന് നിന്റെ മാത്രല്ല എന്റെയും കൂടി ഡ്രീം ആണെന്നും അവസാനം വരെ ഞാൻ കൂടെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാണ് ഹീറോയിൻ അവനെ. അവിടെ സീൻ കട്ട് ചെയ്ത് കോളേജില് സ്റ്റാർട്ടപ്പ് കോമ്പറ്റീഷന്റെ സെക്കൻഡ് സ്റ്റേജ് ഇവാലുവേഷൻ നടക്കുന്നതാണ് കാണിക്കുന്നത്. പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള പ്രസന്റേഷൻ നടത്താൻ വേണ്ടി ടീമിനെ വിളിക്കുമ്പോ ആകെ രണ്ടുപേരെ മാത്രം കണ്ട് പറ്റില്ല എന്ന് അയാൾ പറയുന്ന ടൈം തന്നെ ബാക്കി നാലുപേരെ അങ്ങോട്ട് വരെയും പിന്നെ ഞങ്ങൾ ഏത് ടീമിലുള്ളതാന്ന് ചോദിച്ച് അവരുടെ ഒപ്പം നിൽക്കുകയാണ്. ശേഷം ജിജുൻ സ്മാർട്ട് ബാൻഡിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് ജഡ്ജസിന്. ഫൈനൽ ഇവാലുവേഷന് മുമ്പ് വേറെ കുറെ ഫീച്ചേഴ്സ് കൂടി അപ്ഗ്രേഡ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഇപ്രാവശ്യം അവർക്ക് ഐഡിയ ഒക്കെ ഇഷ്ടാവുകയും സെലക്ട് ആക്കുകയും ചെയ്യുകയാണ്. പിന്നീട് ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതിനിടെ ചലഞ്ചസ് വല്ലതും ഉണ്ടായിരുന്നു എന്നൊരു ജഡ്ജ് ചോദിക്കുമ്പോൾ അവരുടെ ഗ്രൂപ്പ് പിരിഞ്ഞു പോയതും ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് വന്ന കാര്യങ്ങളൊക്കെ ഷിയാങ് പറയും. എന്തായാലും അവരുടെ ടീം സെലക്ട് ആയതിൽ സന്തോഷിക്കുകയാണ് എല്ലാവരും. മാത്രമല്ല അവർക്ക് കുറച്ചുകൂടി നല്ല വർക്ക് സ്പേസ് ഒക്കെ ജഡ്ജസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. എന്തായാലും പുതിയ ഓഫീസ് ഒക്കെ ഒന്ന് ചെന്ന് കാണാന്നും പറഞ്ഞ് പോവാണ് അവിടെ നിന്ന്. അവിടെ ചെല്ലുമ്പോഴാണെങ്കിലോ അത് ഇവര് പ്രതീക്ഷിച്ച പോലെ ഒന്നും ആയിരിക്കില്ല. പഴയ ഓഫീസിനേക്കാൾ കുറച്ചുകൂടെ വലുതാണെന്ന് മാത്രം. ക്ലീൻ ചെയ്തതിനൊക്കെ ശേഷം വേണം ഉപയോഗിക്കാൻ. ഇവർക്ക് വർക്ക് ചെയ്യാനുള്ള എക്വിപ്മെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇനി ഇവര് തന്നെ ഒപ്പിക്കണം. ഫണ്ടിന്റെ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ ജിജുൻ കോളേജിലെ ഒരു സാറിനോട് പറയുമ്പോൾ അവിടെ കുറെ നാളുകളായി ഉപയോഗിക്കാതിരിക്കുന്ന സിസ്റ്റംസ് ഒക്കെ ജിജുവിനോട് എടുത്തോളാൻ സാർ പറയുന്നുണ്ട്. എല്ലാവർക്കും വർക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഒക്കെ കിട്ടിയതോടെ ഹീറോയും ഹാപ്പി ആവാണ്. ഇന്നേരം ലിൻ വിളിച്ച് അവളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇവർക്ക് ഹെൽപ്ഫുൾ ആയൊന്ന് കിട്ടിയിട്ടുണ്ട്, നേരിട്ട് വരുമ്പോ കാണിച്ചു തരാന്നും പറഞ്ഞ് കോൾ കട്ടാക്കും. അങ്ങനെ പുറത്തേക്ക് വന്നതും ലിൻ ഒരു അസ്ഥി കൂടെ എടുത്തുകൊണ്ട് വന്ന് പേടിപ്പിക്കുകയാണ് ജിജുവിനെ. ഇതാണോ ഹെൽപ്ഫുൾ ആണെന്നും പറഞ്ഞ് പൊക്കിക്കൊണ്ടുവന്ന സാധനം? ഇതുകൊണ്ട് എന്താ ഉപകാരം എന്ന് ഹീറോ ചോദിച്ചത് കേട്ട് മെഡിക്കൽ ബാൻഡ് അല്ലേ, ഇതൊക്കെ ആവശ്യം വരും, ഇനി മുതല് ഇതിനെ നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ കാണണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എല്ലാവരും അന്വേഷിച്ച് കണ്ടുപിടിച്ച് സ്ലോ മോഷനിൽ നടന്നു വരുന്നതിനിടെ നമ്മുടെ ഷിയാങ് ആ ലുക്ക് കോളാക്കും. പുള്ളിക്കാരന്റെ സൈക്കിളിന്റെ ചെയിൻ വിട്ടിട്ട് തള്ളിപ്പിക്കുകയാണ് എല്ലാത്തിനെ കൊണ്ടും. ശേഷം നേരെ ഓഫീസിലേക്ക് ചെന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവർ ആ റൂമിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. സെയിം ടൈം ഇടയ്ക്കിടെ ഷിയാങ് നമ്മുടെ ഇമിനെ ശ്രദ്ധിക്കുന്നുണ്ടായി. ലിൻ ഇത് കാണുകയും ചെയ്യും. നിന്റെ ഷിയാങ്ങിന്റെ വഴക്ക് ഇതുവരെ മാറിയില്ലെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോ ഇതുവരെ ഇല്ല, ഈയിടെ ആയിട്ട് ഷിയാങ് ആകെ മാറി, എന്നെ ശരിക്കും സ്നേഹിച്ചിട്ടില്ലെന്നൊക്കെ ഇടയ്ക്കിടെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് എപ്പോഴുള്ള വഴക്ക് കാരണമായിരിക്കും എന്ന് പറഞ്ഞത് കേട്ട് ഇന്ന് ഷിയാങ്ങിന് ഒരു സർപ്രൈസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, സെറ്റ് ആക്കാന്ന് പറയാണ്. കുറച്ച് സമയത്തിനകം ഓഫീസൊക്കെ അവർ അടിപൊളിയാക്കിയിട്ടുണ്ടായി. അത് കഴിഞ്ഞ് ക്രിസ്മസ് വരാൻ പോകുന്നതിന്റെ ഒരു പ്രീ സെലിബ്രേഷൻ നടത്താണ് അവര്. അത് കുറച്ചുകൂടെ ഫണ്ണാക്കാൻ വേണ്ടി ഇമിൻ ഇന്നേരം ഒരു ഗെയിമും കൊണ്ടുവരും. അവരുടെ ഹൈസ്കൂൾ ലൈഫിലെ സംഭവങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കിയ ഒരു ടേപ്പായിരുന്നു അത്. അതിൽ ഓരോന്നും സെലക്ട് ചെയ്ത് പഴയ കാര്യങ്ങളൊക്കെ വായിക്കുകയാണ് എല്ലാവരും. ഷിയാങ് യുമിനും പണ്ടേ ഉടക്കാറുന്നതുകൊണ്ട് അവരുടെ തല്ലൊടി കോൺവെർസേഷൻ മാത്രമേ അതിലുണ്ടാവുള്ളൂ. അടുത്തവരുടെ എടുക്കാൻ നേരം ലിൻ പണ്ട് ജിജുവിനെ കുറ്റം പറഞ്ഞതും വേറൊരു പയ്യനാണ് ഹാൻസം എന്ന് പറഞ്ഞതൊക്കെ കേട്ട് ചിരിക്കുകയാണ് ഹീറോ. അങ്ങനെ ഗെയിമും സെലിബ്രേഷനും ഒക്കെ തീർത്ത് അവർ നാലുപേരും നേരത്തെ പോവും. ഷിയാങ്ങിനോട് തന്നെ കുറച്ചുനേരം വെയിറ്റ് ചെയ്യാൻ യിമിൻ പറഞ്ഞതനുസരിച്ച് അവൻ അവിടെ നിൽക്കുകയും ചെയ്യും. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പാർക്കും റോഡ് സൈഡും എല്ലാം അതിന്റെ ഡെക്കറേഷൻ ആയിരുന്നു. നല്ലോണം മഞ്ഞുവീഴ്ച ഉണ്ടായി. ലിന്നും ഹീറോയും ഓരോന്നൊക്കെ സംസാരിച്ചു നിൽക്കുന്നതിനിടെ ഹൈസ്കൂളിലെ തന്നേക്കാൾ ഹാൻസം ആണെന്ന് ലിൻ പറഞ്ഞ പയ്യന്റെ കാര്യം എടുത്തിടാണ് ജീജു. അത് ഇതുവരെ വിട്ടില്ലേ, ഞാനത് ചുമ്മാ പറഞ്ഞതാ, നിന്നെ കാണാനാ ഏറ്റവും ഭംഗിന്നല്ലേ, അത്രയൊന്നും പറഞ്ഞാ പോരാ, എന്റെ മൂഡ് ഓഫ് മാറുന്ന പോലെ പറയണമെന്ന് കേട്ട് ജിജുണാണ് ഹാൻസം ക്യൂട്ട് എന്നൊക്കെ ഓരോന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച ലിൻ അവനൊരു കിസ് കൊടുക്കും. അങ്ങനെ രണ്ടുപേരും അവരുടെ റൊമാൻറ്റിക് മൊമെന്റ്സ് ഒക്കെ എൻജോയ് ചെയ്യുന്ന സീൻ കാണിച്ച് കട്ട് ചെയ്താ ഇമിനിവിടെ ഷിയാങ്ങിനുള്ള സർപ്രൈസും വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും. ഞാൻ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പാഴ്സൽ വാങ്ങാൻ പോവാണ് അവള്. ഇമിന് കൊടുക്കാൻ വേണ്ടി ഷിയാങ്ങും അവൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് ഷോയുടെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈമിൻ അങ്ങനെ പാഴ്സലും വാങ്ങി തിരിച്ചു വരുന്ന സമയം തന്നെ അവളോട് ക്രിസ്മസ് വിഷ് പറയാനാണെന്നും പറഞ്ഞ് യുവാൻ വരാണ് അങ്ങോട്ട്. കറക്റ്റ് അവര് സംസാരിച്ചു നിൽക്കുന്ന ടൈം തന്നെ ഇത് കണ്ട് ഷിയാങ്ങും വരും. യുവാന് വേറെ എവിടെയോ ജോലി കിട്ടിയിട്ടുണ്ട്. അവൻ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഇമിനോടൊന്ന് യാത്ര പറയാൻ കൂടി വന്നതായിരുന്നു. നിന്റെ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നീയും ജോലി നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ അടിച്ചു പൊളിക്കാന്ന് യുവാൻ പറയുന്നതൊക്കെ കേട്ട് ദേഷ്യം വന്നിട്ട് ഈമിൻ എന്ത് പറഞ്ഞു എന്ന് പോലും കേൾക്കാതെ ഷിയാങ് തിരിച്ചു പോവും. അവള് വരാൻ നേരം നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ഒറ്റ പോക്കാണ് അവൻ. പെട്ടെന്ന് ഇങ്ങനൊക്കെ പറഞ്ഞതിന്റെ കാര്യം അവൾക്കും മനസ്സിലായിട്ടുണ്ടായില്ല.
ഇത്രയും നാളത്തെ നമ്മുടെ റിലേഷൻഷിപ്പില് നീ എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് പോലും എനിക്കിപ്പോ സംശയമാണ്. നമുക്കിടയില് എപ്പോഴും തല്ലുപിടുത്തങ്ങളെ ഉണ്ടാവാറുള്ളൂ. അതിലൊക്കെ ആദ്യം വന്ന് മാപ്പ് പറഞ്ഞു പറഞ്ഞ് എനിക്ക് എന്നെ മടുത്തുപോയി. ചിലപ്പോ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ റൊമാൻസ് ആയിട്ട് തെറ്റിദ്ധരിച്ചതായിരിക്കും. എന്തായാലും ഇനി ഇത് അവസാനിപ്പിക്കാന്നും പറഞ്ഞു പോവാണ് അവൻ. ഈമൻ എത്ര വിളിച്ചിട്ടും അവനൊന്ന് തിരിഞ്ഞു നോക്കുകൂടിയില്ല. ഇപ്പൊ തിരിച്ചു വന്നില്ലെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നോട് ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഈമൻ അവിടെ ഇരുന്ന് കരയുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം ഷിയാങ്ങിന് വേണ്ടി വാങ്ങിയ ഗിഫ്റ്റും പിടിച്ച് ഈമൻ ഒറ്റയ്ക്കിരിക്കുന്ന കാണാം. ഇന്നേരം അവൾ അവരുടെ പഴയ കാര്യങ്ങള്, അതായത് ഷിയാങ്ങും ഈമനും ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ടൈമും അവർ ഒരുമിച്ച് വഴക്കിട്ടതും സന്തോഷിച്ചതും ഈമൻ അവന് വേണ്ടി ചോക്ലേറ്റ്സ് വാങ്ങിക്കൊടുത്തതും അങ്ങനെ എല്ലാം പുറത്ത് കാണിക്കില്ലെങ്കിലും ഈമന് ശരിക്കും അവനോട് ഇഷ്ടമുണ്ടായിരുന്നു. കുറച്ചു മുമ്പ് യുവാൻ ചോദിച്ചപ്പോഴും ഷിയാങ്ങിന് ബിസിനസ്സാണ് താല്പര്യം, എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാവാനാ ഞാനും ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വേറെ എവിടേക്കും ഇല്ലാന്നായിരുന്നു യമിൻ പറഞ്ഞേ. നീ ഷിയാങ്ങിനെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതിയില്ല എന്ന് യുവാൻ പറഞ്ഞപ്പോഴും, ഞങ്ങൾ എപ്പോഴും വഴക്കിടുന്നോണ്ട് എല്ലാവരുടെയും വിചാരം അത് തന്നെയാ, പക്ഷെ എനിക്ക് അവനില്ലാതെ പറ്റില്ല എന്നാണ് അവള് പറയാ. അതൊക്കെ ഓർത്ത് അവരുടെ തേർഡ് ആനിവേഴ്സറിക്ക് ഷിയാങ്ങിന് സർപ്രൈസ് കൊടുക്കാൻ മേടിച്ച ഗിഫ്റ്റ് നോക്കി ഇരുന്ന് കരയുന്നുണ്ടാവും. ഇതേ സമയം ഷിയാങ്ങും ആകെ വിഷമിച്ചിരിക്കായിരിക്കും. ഇപ്പോഴും അവൻ അവളെ ഇഷ്ടമാണ്, പക്ഷെ ഇമിൻ തന്നെ സ്നേഹിക്കുന്നില്ല എന്ന് തെറ്റിദ്ധരിച്ചാണല്ലോ ബ്രേക്കപ്പ് ആവാന്ന് പറഞ്ഞ്. ഇന്നേരം അവനും അവരുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ആദ്യമായി ഇമിനെയും കൊണ്ട് ഒരു മ്യൂസിക് ഫെസ്റ്റിവലിന് പോയപ്പോഴായിരുന്നു ഷിയാങ് അവളെ പ്രപ്പോസ് ചെയ്തത്. അധികം ഒന്നും ആലോചിക്കാതെ അവൾ യെസ് പറയുകയും ചെയ്തു. ആ സ്ട്രീറ്റ് സിംഗറിന്റെ പാട്ടൊക്കെ കേട്ട് ഷിയാങ് അവരുടെ ആ റൊമാൻറ്റിക് മൊമെന്റ്സ് ഒക്കെ ആലോചിക്കാണ്. ഇപ്രാവശ്യം അവൻ വാങ്ങിയ ആ മ്യൂസിക് ഫെസ്റ്റിവലിന്റെ ടിക്കറ്റും അവിടെ ഇട്ടുപോയി. ഇമിനും അതെ, അവന് വേണ്ടി വാങ്ങിയ ഗിഫ്റ്റ് ആ പാർക്കിൽ തന്നെ വെച്ചിരുന്നു. പിറ്റേ ദിവസം എല്ലാവരും ഓഫീസിലിരുന്ന് ഷിയാങ്ങിന്റെ ഇമിന്റെ ഇടയിലുള്ള പ്രശ്നം എങ്ങനെ സോൾവ് ആക്കുന്നതാണ് ചിന്തിക്കുന്നുണ്ടാവാം. അവര് ബ്രേക്കപ്പ് ആയ കാര്യമൊക്കെ ഇവരും അറിഞ്ഞിട്ടുണ്ടായി. ഞങ്ങളുടെ ആരും ഓർത്ത് വെറുതെ ടൈം കളയണ്ട, ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ സംഭവം ഒന്നുമല്ലല്ലോ എന്നാണ് രണ്ടുപേരും പറയുന്നത്. ഇന്നേരം ഷെന്നിന്റെ ടീമും സ്റ്റാർട്ടപ്പ് കോമ്പറ്റീഷനില് സ്മാർട്ട് വാച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ തൊട്ട് താഴെയുള്ള ബിൽഡിംഗിലാണ് അവരുടെ ഓഫീസ് എന്ന് പറയാണ്. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും എന്നൊക്കെ ഷിയാങ് പറയുന്നത് കേട്ട് ആരൊക്കെ വന്നാലും നമ്മളെ ജയിക്കുമെന്ന് ജിജുൻ പറയും. കാരണം അവൻ അത്ര നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ശേഷം എല്ലാവരെ കൊണ്ട് ഓരോ വർക്കുകൾ ചെയ്യിക്കുന്നതാണ് കാണിക്കുന്നത്. ഹീറോ അവരെ ഓരോരുത്തരെയും കറക്റ്റ് ചെയ്യുന്നുണ്ടാവും. മറ്റു ദിവസങ്ങളിൽ നമ്മുടെ പ്രൊഫസറിനെ പോയി കണ്ട് ഡൗട്ടുകൾ ഉള്ളത് തീർക്കുകയും അദ്ദേഹത്തിനോട് കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അവസാനം ബാൻഡ് റെഡി ആയി കഴിഞ്ഞ് അവരത് പബ്ലിക്കിനിടയിൽ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ജിജുണിൽ ഇന്നും അന്നുണ്ടാക്കിയ കുറെ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട് അവരോട്. അതിനുശേഷം സ്മാർട്ട് ബാൻഡ് മാക്സിമം അപ്ഗ്രേഡ് ചെയ്യാൻ ഇവർ റിസർച്ച് ഒക്കെ ചെയ്യുന്നുണ്ടായി. പിറ്റേ ദിവസം ജിജുൺ അവരുടെ PPTയും റിപ്പോർട്ടും ഒക്കെ റെഡിയാക്കി അത് ബാക്കി മെമ്പേഴ്സിനും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതിനിടെ അതിലെ പോയ ഷെൻ ഇത് നോക്കി നിൽക്കുന്നത് കണ്ട് പ്രസന്റേഷൻ സ്പോട്ടിൽ നിർത്താണ് ഹീറോ. ഷെന്നിന്റെ ടീമും സ്മാർട്ട് വാച്ച് ആണ് ഉണ്ടാക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ശേഷം ജിജുൺ അവന്റെ സിസ്റ്റത്തിൽ നോക്കി പറഞ്ഞു കൊടുക്കുന്ന ടൈം തന്നെ പ്രിന്റർ യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ച് ഷെൻ വീണ്ടും അങ്ങോട്ട് വരും. അവരുടെ പ്രിന്ററിലെ മഷി തീർന്നു പോയതുകൊണ്ടാണെന്ന് പറയുന്നതായിട്ട് ജിജുൺ അതിന് സമ്മതിക്കുകയും ചെയ്യും. പക്ഷേ ഹീറോയുടെ ടീമിന്റെ റിപ്പോർട്ട് പ്രിന്റ് ചെയ്തതിന്റെ ഒരു കോപ്പി അതിലിരിക്കുന്നുണ്ടായി. ഷെൻ ആണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ അവന്റേത് പ്രിന്റ് എടുത്തതിന് ശേഷം ഇവരുടെ റിപ്പോർട്ടും കൊണ്ട് മുങ്ങാണ് അവിടുന്ന്. അവിടെ സീൻ കട്ട് ചെയ്ത് സ്റ്റാർട്ടപ്പ് കോമ്പറ്റീഷന്റെ ഫൈനൽ സ്റ്റേജ് ഇവാലുവേഷൻ നടക്കുന്ന ദിവസമാണ് കാണിക്കുന്നത്. ജിജുന്റെ ടീമിന്റെ നമ്പർ വിളിക്കുന്നത് നോക്കി ഇരിക്കുന്നതിനിടെ ഷിയാങ് ഭയങ്കര കലുപ്പായി വരുന്നുണ്ടാവും. ഷെന്നിന്റെ ടീം കോൺഫറൻസ് ഹാളിൽ പ്രാക്ടീസ് ചെയ്യുന്നത് താൻ കേട്ടിരുന്നെന്നും നമ്മുടെ അതേ പ്ലാൻ തന്നെയാണ് അവരുടെ എന്നും പറയണവൻ. അത് കേട്ടതും ബാക്കിയുള്ളവരെല്ലാവരും ഡെസ്പാവും. ഡെയിലി നമ്മുടെ ഓഫീസിൽ അവൻ കയറി ഇറങ്ങിയപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ യുലാങ് പറയുന്ന ടൈമാണ് ഷെന്നും ടീമും അങ്ങോട്ട് വരാം. ആദ്യത്തെ പ്രസന്റേഷൻ അവരുടെ ആയിരുന്നതുകൊണ്ട് തന്നെ ജിജുണിനെ കളിയാക്കുന്ന പോലെ ഓൾ ദ ബെസ്റ്റും പറഞ്ഞു പോവാണെന്നിട്ട് ഇന്നേരം നമ്മൾ ഇനി എന്ത് ചെയ്യുന്ന ചോദിച്ചു നിൽക്കാണ് യമിൻ. അവിടെ സിങ്കട്ടായി ഹീറോ ഭയങ്കര കൂളായിരുന്നു ഫുഡൊക്കെ കഴിക്കുന്നത് കണ്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ ഇരുന്ന് തിന്നാൻ തോന്നുന്നു ഷിയാങ്. ബാക്കി എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിലും ഹീറോ കൂളായിരുന്നു. സെയിം ടൈം ഷെന്നും ടീമും അങ്ങോട്ട് വരും. പ്രസന്റേഷൻ കയറിയിട്ട് 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങി പോരേണ്ടി വന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാണ് അവര്. നീ ഞങ്ങളുടെ പ്രൊജക്ട് കോപ്പി അടിച്ചല്ലേടാ എന്ന് ചോദിച്ച് എല്ലാവരും അവനെതിരെ തിരിയുമെങ്കിലും ജിജുൺ അപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ ഫുഡും കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടു ടീമും മീഡിയ ആവാൻ പോയിട്ടും അവനൊരനക്കുമല്ല. എന്റെ രൂഹം വെച്ച് നിങ്ങളുടെ സ്മാർട്ട് ബാൻഡിന്റെ മുഖ്യ ബ്രെയിൻ ജിജുൺ ആവണം. അവനൊരു പ്രശ്നമില്ലാതിരുന്ന് വെട്ടി വിഴുങ്ങുമ്പോ അവനില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാന്ന് ചോദിക്കുമ്പോഴാണ് സ്ലോ മോഷനിൽ എണീറ്റ് വന്ന് ഒരു സർപ്രൈസ് കൊടുക്കുന്നു വിചാരിച്ച ഹീറോ അവനെ പിടിച്ചിടിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഫൈറ്റൊക്കെ കഴിഞ്ഞ് പോവാൻ നേരം നിന്റെ ദേഷ്യം ഇപ്പൊ ഇങ്ങനല്ലേ തീർക്കാൻ പറ്റൂ, ഞാൻ നിന്റെ ഒക്കെ റിപ്പോർട്ട് മോഷ്ടിച്ചതാണെന്നും പറഞ്ഞൊരു തെളിവുമില്ലാതെ അങ്ങോട്ട് ചെന്ന ഇപ്പൊ ശരിയാവുന്നാണോ വിചാരെന്ന് ഷെൻ ചോദിച്ചതും തെളിവില്ലാന്ന് നിന്നോട് ആരാ പറഞ്ഞെന്ന് ചോദിച്ചു നിൽക്കുന്ന ഹീറോനെ ലിന്നിനെ കാണിച്ചാണ് എപ്പിസോഡ് എൻഡ് ആവുന്നത്. സോ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.